പെണ്ണിന് ചുംബനം കൊടുക്കാം ഒരെതിർപ്പുമില്ലാതെ എങ്ങനെ? സംഭോഗ സമാനമാണ് ഈ ചുംബനം. 25 തരം ചുംബനങ്ങളെ പരിചയപ്പെടാം. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. ആരെങ്കിലും നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ ജീവിതത്തിലെപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ലൈംഗിക ആരോഗ്യവും ലൈംഗികതയും എങ്ങനെ നേടാം, നിലനിർത്താം? ഇതിൽ ശരിയായ എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ് നമ്മുടെ സമൂഹത്തിനു. അതിനാണ് അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ എഡ്യൂക്കേഷണൽ ചാനൽ. പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആസ് വെൽ ആസ് ഷെയർ ഈച്ച് ആൻഡ് എവറി വീഡിയോ. ആണായാലും പെണ്ണായാലും കാമമുണരുമ്പോൾ എന്താണ് ആദ്യം ചെയ്യാൻ തോന്നുന്നത്? തീർച്ചയായും ഇണയുടെ മൃദുലതകളിൽ ചുംബനം നൽകാൻ തന്നെയാണ്. മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് ചുംബനം. ഒരു ചുംബനത്തിൽ ഒരു പക്ഷെ നിങ്ങളും ഈ ലോകം തന്നെയും മാറിപ്പോയേക്കാം. സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ചുംബനം. ഒരു ചുംബനം സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആദരവിന്റെയും വികാരങ്ങളെ ഉണർത്തുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ചുംബനങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്ത വികാരങ്ങളും വികാരങ്ങളും ഉണർത്തുന്നവയാണ്. ചുംബനങ്ങൾ വളരെ റൊമാന്റിക് ആയതും ഒരാളെ ഇംപ്രസ് ചെയ്യാനുള്ള മികച്ച വഴികളിൽ ഒന്നാണ്. ഒരു ചുംബനം ഇന്ദ്രിയ സുഖം പകരുന്നതും വികാരഭരിതവുമാക്കുന്നതിനുള്ള ചില വഴികൾ ഇതാ. നന്നായി ചെയ്താൽ ചുംബനത്തിന്റെ അവിശ്വസനീയമായ ശക്തി നിങ്ങൾക്കും ബോധ്യപ്പെടും. ഓരോ നല്ല ചുംബനവും ഒത്തിരി ചുംബനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ചുംബനം ഉപ്പ് വെള്ളം കുടിക്കുന്നത് പോലെയാണ്. കുടിക്കുന്തോറും നിങ്ങളുടെ ദാഹം കൂടിക്കൊണ്ടിരിക്കും എന്ന ചൈനീസ് പഴമൊഴിയുടെ പൊരുളും അത് തന്നെ. ഏതെല്ലാം രീതിയിൽ ചുംബനം കളയാക്കാം? സമ്മർദ്ദം. ചുംബനത്തിൽ കുറച്ച് സമ്മർദ്ദം ചെലുത്തുക. ശരിയായ അളവിലുള്ള സമ്മർദ്ദം ഒരു ചുംബനത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം കടിക്കുകയോ പല്ലുകൾ കൊണ്ട് ചുണ്ടുകളിൽ അല്പം അമർത്തുകയോ ചെയ്യുന്നത് നിങ്ങളെ മികച്ച ചുംബനക്കാരനാക്കും. ശരീരം പൂർണമായും ഉപയോഗിക്കുക. ഒരാളെ ചുംബിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പൂർണമായും ഉപയോഗിക്കുക. നിങ്ങളുടെ കൈകൾ ചലിപ്പിച്ച് പങ്കാളിയുടെ ശരീരത്തെ മുറുകെ പിടിക്കുക. അത് നിങ്ങളുടെ ശരീരം പങ്കാളിയുമായി ഉരസുന്നതിനിടയാക്കുകയും വികാരഭരിതമായതും ഇന്ദ്രിയപരവുമായ നിമിഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നാവ് ഉപയോഗിക്കുക. ചുംബിക്കുമ്പോൾ നിങ്ങളുടെ നാവ് വിവേകത്തോടെ ഉപയോഗിക്കുക. നിങ്ങളുടെ നാവും വായും നിങ്ങളുടെ പങ്കാളിയെ തഴുകട്ടെ. നിങ്ങളുടെ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ പങ്കാളിയെ കളിയാക്കുക. ചുംബനങ്ങൾക്കിടയിൽ നിങ്ങളുടെ പങ്കാളിയെ അല്പം കളിയാക്കാം. നിങ്ങളിലേക്ക് വലിച്ചു നീക്കാം. അവരുടെ ചുണ്ടുകളോ താടിയെല്ലുകളോ നക്കുക. തുടർന്ന് നിങ്ങളുടെ പങ്കാളിയെ ഇന്ദ്രിയപരമായി ചുംബിക്കുക. വായയുടെ രുചി, ശ്വാസത്തിന്റെ ഗന്ധം, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുംബനത്തിന്റെ ഫലത്തില് നിർണായകമാണ്. ആദ്യം വായ അടച്ച് മൃദുവായി വേണം ഇണയുടെ അതരത്തില് ചുംബിക്കാന്. പിന്നെ ചുണ്ടുകള് ഭാഗികമായി തുറന്ന് ചുംബിക്കുക. ഇണയുടെ ശ്വാസത്തിന്റെ ഗന്ധം അറിയുക. ഉമിനീര് പരസ്പരം രുചിക്കുക. നിശ്വാസത്തിന്റെ ചൂടും ഉമിനീരിന്റെ രുചിയും ഇരുവരിലും വികാരം ഉണർത്തും. ചുംബനത്തിനിടയില് കൈകളും മികച്ച രീതിയിൽ ഉപയോഗിക്കുക. തലയുടെ പിൻഭാഗം, കൈകള്, അരക്കെട്ട് തുടങ്ങിയവയൊക്കെ ചുംബിക്കുമ്പോൾ കൈകളുടെ സാന്നിധ്യം കൊതിക്കുന്ന ഇടങ്ങളാണ്. ചുംബനങ്ങളിലെ കിടിലൻ ടിപ്സ്: ഒരിക്കലും ധൃതി കാണിക്കാതിരിക്കുക. ചുംബനത്തിന് മുമ്പ് ടെൻഷൻ ഇല്ലാതെ മൂക്കിലൂടെ ശ്വസിക്കുക. ശ്വാസം ഫ്രഷ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇണയുടെ ഏറ്റവും അടുത്ത് നിൽക്കുക. കണ്ണുകളില് നോക്കുക. പിന്നെ ശാന്തമായി മൃദുവായി ചുംബിക്കുക. വയലണ്ടാതിരുത്. ചുംബനം ആഗ്രഹിക്കുന്നത് പോലെ കൊടുക്കാനും മടിക്കരുത്. ചുംബിക്കുമ്പോൾ അതില് മാത്രം ശ്രദ്ധിക്കുക. ഏതെല്ലാം തരത്തിൽ ചുംബിക്കാം നിങ്ങൾ വണ്ടറടിച്ചു പോകും. ഒന്ന്, ഫ്രഞ്ച് ചുംബനം. ചുംബനങ്ങളിലെ സൂപ്പർ സ്റ്റാർ ഫ്രഞ്ച് ചുംബനം തന്നെ. വായ തുറന്നുള്ള ചുംബനമാണിത്. അപ്പോൾ ഇണകളുടെ നാവുകള് തമ്മിൽ സ്പർശിക്കും. അതുകൊണ്ട് നാവ് ചുംബനം എന്നും ഇതിന് പേരുണ്ട്. ആത്മ ചുംബനം എന്നതാണ് മറ്റൊരു പേര്. ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുമെങ്കിലും വൈദഗ്ധ്യം നേടാൻ സമയമെടുക്കും. ഇണയുടെ വായിലേക്ക് നാവ് നുഴഞ്ഞു കയറുന്നത് മൂലം ഫ്രഞ്ച് ചുംബനം സംഭോഗ സമാനമായാണ് പരിഗണിക്കപ്പെടുന്നത്. രതിമൂർച്ചയ്ക്ക് ജനനേന്ദ്രിയ ഉത്തേജനം ആവശ്യമില്ലാത്ത സ്ത്രീകൾക്ക് ഫ്രഞ്ച് ചുംബനത്തിലൂടെ അത് ലഭിക്കുന്നതായി കിൻസിയുടെ പഠനങ്ങളില് തെളിഞ്ഞിട്ടുണ്ട്. സാധാരണ അതര ചുംബനത്തിന് ശേഷമാണ് ഫ്രഞ്ച് കിസിലേക്ക് കടക്കേണ്ടത്. ആദ്യം ചുംബനത്തിനിടയിലെ മെല്ലെ വായ തുറന്ന നാവുകൊണ്ട് മൃദുവായി സ്പർശിച്ച് ഇണയുടെ വായ തുറക്കണം. പിന്നെ മെല്ലെ നാവ് ഇണയുടെ വായയില് കടത്തി നാവില് സ്പർശിക്കണം. ഇണയുടെ പ്രതികരണം മനസ്സിലാക്കി പരസ്പരം നാവ് നുണയാം. ഉമിനീര് രുചിക്കാം. ചുംബിക്കുമ്പോൾ നാവ് അയച്ചു പിടിക്കാനും ചുണ്ടുകള് മുറുക്കി പിടിക്കാനും ശ്രദ്ധിക്കുക.
ഈ നനഞ്ഞ ചുംബനത്തിനിടയില് പക്ഷെ ശ്വസിക്കാനും മറക്കരുത്. 2. ഏക അതര ചുംബനം. ഇതൊരു പ്രണയ ചുംബനമാണ്. ഇണയുടെ ഒരു ചുണ്ട് മാത്രം ചുണ്ടാല തഴുകി നുകരുകയാണ് ചെയ്യേണ്ടത്. നന്നായി ചെയ്താൽ ഇണയുടെ ഉടലിലെ വികാരത്തിന്റെ തിരയിളക്കം സൃഷ്ടിക്കാനാവും. 3. ചിത്രശലഭ ചുംബനം. മറ്റ് ചുംബനങ്ങൾക്കിടയിലെ രസത്തിന് ചെയ്യാവുന്ന ഒന്നാണിത്. ചിത്രശലഭ ചുംബനത്തിനായി ചേർന്ന് നിൽക്കണം. ഇരുവരുടെയും കൺപിലിയക തമ്മിൽ സ്പർശിക്കണം. ഇമ ചിമ്മുമ്പോള് അവ പൂമ്പാറ്റ ചിറകുകളെ പോലെ ചലിക്കും. കൺപീലികള് കവിളോട് ചേർത്തും ഇത് ചെയ്യാവുന്നതാണ്. 4. ചെവിയിലൊരു ചുംബനം. അതര ചുംബനത്തില് നിന്ന് വ്യത്യസ്തമായി ഇണയുടെ മൃദുലമായ കീഴ്ചെവി ചുണ്ടുകൾക്കിടയിലാക്കി താഴേക്ക് വലിക്കുകയാണ് ഇത്. 5. എസ്കേമ ചുംബനം. കണ്ണുകളടച്ച് ഇണകള് പരസ്പരം മൂക്കുകള് തമ്മില് മുന്നോട്ടും പിന്നോട്ടും പുരസുകയാണ് ഇതില് ചെയ്യുന്നത്. എസ്കിമോകൾക്കിടയിലെ ഒരു രീതിയായതിനാലാണ് ആ പേര് വന്നത്. 6. കവിള് ചുംബനം. വായടച്ച് പിടിച്ച് ഇണയുടെ കവിളില് ഉമ്മ വെക്കുന്നതാണ് ഈ ചുംബനം. സൗഹൃദ സന്ദേശം നൽകാനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. പങ്കാളിക്ക് അർദ്ധരാത്രിയിലെ ആദ്യ ചുംബനമായി ഇത് നൽകാം. 7. മാലാക ചുംബനം. മധുരമൂറുന്ന ഒരു ചുംബന രീതിയാണിത്. ഇണയുടെ കൺപോളകളിലോ കണ്ണുകളുടെ വശങ്ങളിലോ മൃദുവായി ചുംബിക്കുകയാണ് ചെയ്യേണ്ടത്. 8. സമ്പൂർണ ചുംബനം. പ്രണയത്തിന്റെ ഒരു നിമിഷത്തില് ആവേശത്തോടെ എല്ലാം മറന്നു നൽകുന്ന ചുംബനമാണത്. അപ്പോൾ പ്രണയത്തിൻ പ്രഖ്യാപനം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി ഒതുക്കി നിർത്താൻ ഇണകൾ ആഗ്രഹിക്കില്ല. 9. നെക്ക് ചുംബനം. വളരെ വൈകാരികത ഉണർത്തുന്ന ചുംബനമാണിത്. പിന്നിലൂടെ വന്ന് ഇണയെ മൃദുവായി ആലിംഗനം ചെയ്ത ശേഷം പിന്നെ കഴുത്തില് ചുംബിക്കുന്ന രീതിയാണിത്. പിന്നെ അത് കഴുത്തിന്റെ വശങ്ങളിലേക്ക് പുരോഗമിക്കും. 10. കൂള ചുംബനം. വായില് ചെറിയ ഐസ് ക്യൂബ് വെച്ച ശേഷം ഇണയുടെ ചുണ്ടില് ചുംബനം നൽകുന്ന രീതിയാണിത്. നാവുപയോഗിച്ച് ഐസ് ക്യൂബ് ഇണയ്ക്ക് കൈമാറുകയും ചെയ്യാം. 11. നെറ്റിയിലെ ചുംബനം. ഇണയുടെ നെറ്റിയില് നൽകുന്ന ചുംബനം വാത്സല്യത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമാണ്. അതരങ്ങൾ കൊണ്ട് ഇണയുടെ നെറ്റി തഴുകുകയും ചെയ്യാം. 12. പാദ ചുംബനം. പ്രണയാതുര സൂചനയാണ് ഈ ചുംബനം. പാദവും വിരലുകളും ചുംബിക്കുമ്പോൾ ഇണയ്ക്ക് ഇക്കിളിയും രോമാഞ്ചവും ഉണ്ടാകും. ഒപ്പം ഇണയുടെ പാദം തലോടുയുന്നതും ഇണയില് വികാരം ഉണർത്തും. 13. ഹാന്ത ചുംബനം. കുനിഞ്ഞ ഇണയുടെ കരം പിടിച്ച് കൈത്തണ്ടയുടെ പുറത്ത് നൽകുന്ന ഈ ചുംബനം അതിപുരാതനമായ ഒരു രീതിയാണ്. 14. വുഡ്പെക്കര് ചുംബനം. മരം കൊത്തി മരത്തില് കൊത്തും പോലെ വേഗത്തില് കഴിക്കുന്ന ചുംബനമാണിത്. ഹായ് എന്ന് അഭിവാദ്യം ചെയ്യും പോലെ ഹ്രസ്വം ലളിതം. ജോലിക്കും തിരക്കിനുമിടയില് കൈമാറുന്ന ചുംബനമാണിത്. 15. സ്പൈഡർമാന് ചുംബനം. 2002 ഇറങ്ങിയ സ്പൈഡർമാന് ചിത്രത്തിലെ ചുംബനമായതിനാലാണ് ഈ പേര് വന്നത്. ദമ്പതികളിൽ ഒരാളുടെ മുഖത്തിന്റെ മേൽഭാഗം താഴെയായി വരുന്ന രീതിയിലായിരിക്കണം പൊസിഷന്. അപ്പോൾ നിങ്ങളുടെ മേൽചുണ്ട് ഇണയുടെ താഴത്തെ ചുണ്ടിനെയും ഇണയുടെ മേൽചുണ്ട് നിങ്ങളുടെ താഴത്തെ ചുണ്ടിനെയും സ്പർശിക്കും. 16. കണ്ണുകൾ അടച്ച് ചുംബനം. ആഴത്തിലുള്ള പ്രണയത്തിന്റെ സൂചനയാണ് ഈ ചുംബനം. കണ്ണുകൾ അടച്ച് പരിസരം മറന്ന് പരസ്പരം ലയിച്ച് അതരം അതരത്തിൽ ഏൽപ്പിക്കുന്ന ചുംബനം. 17. മുഴുനീള ചുംബനം. മുഖം മുഴുവന് നൽകുന്ന ചുംബനമാണിത്. ചുണ്ടില് തുടങ്ങി കവിളിലൂടെ മൂക്കില് സ്പർശിച്ച് നെറ്റി വഴി അത് മുഖം മുഴുവന് പരന്നൊഴുകും. ചുംബനങ്ങളില് വളരെ റൊമാന്റിക്കാണിവന്. 18. കണ്ണ് തുറന്ന ചുംബനം. ഇണകള് ആത്മനിയന്ത്രണത്തോടെ നൽകുന്ന ചുംബനം. പ്രണയത്തില് മതിമറന്നു പോകാതിരിക്കാനാണ് അപ്പോൾ ഇണകള് കണ്ണ് തുറന്ന് ജാഗ്രതയോടെ നിൽക്കുന്നത്. 19. വിനയ ചുംബനം. പ്രണയത്തിന്റെ തുടക്കത്തില് ഇണയ്ക്ക് നൽകാവുന്ന അതര ചുംബനം. സൗഹൃദം പ്രണയത്തിന് വഴിമാറുന്നതിന്റെ സൂചനയാണ് മൃദുചുംബനം. 20. ആന്റി ചുംബനം. കവിളില് അതരത്തിന്റെ അടയാളം പതിയുന്നത്ര തീവ്രമായി നൽകുന്ന ചുംബനമാണിത്. 21. ഷോൾഡര് ചുംബനം. ഇതും ഒരു പ്രണയ ചുംബനമാണ്. പിന്നിലൂടെ വന്ന് ഇണയുടെ അനാവൃതമായ ചുമലുകളില് തുടരെ ചുംബിക്കുകയാണ് ചെയ്യുക. 22. സിബ് ചുംബനം. ഇണകൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പാനീയം വായില് നിറച്ച് അല്പം അതരത്തില് പുരട്ടി നൽകുന്ന ചുംബനം ആസ്വാദ്യകരമായ സുഗന്ധവും രുചിയും നൽകും. 23. ടൈഗര് ചുംബനം. കടുവയെപ്പോലെ പതുങ്ങി വന്ന് ഇണയെ ഞെട്ടിച്ച് നൽകുന്ന ചുംബനമാണിത്. ഇണയുടെ ഞെട്ടലകലും മുമ്പ് അതരം കൊണ്ട് കഴുത്തിലും ഒരു വെള്ളിടി പായിക്കാം. 24. സംസാര ചുംബനം. ഇണയുടെ ചുണ്ടോട് ചുണ്ട് ചേർത്ത് പിടിച്ച് വളരെ മധുരമായി എന്തെങ്കിലും മന്ത്രിക്കുന്ന രീതിയാണിത്.
ചുണ്ടുകളുടെ ചെറുചലനം വികാരോത്തേജനം വർദ്ധിപ്പിക്കും. 25. ഫിംഗര ചുംബനം. ഇണയുടെ വിരലുകളുടെ അഗ്രങ്ങളെ വികാരപരമായി ചുംബിക്കുന്ന രീതിയാണിത്. വിരലുകളുടെ അഗ്രത്തിന് വളരെയധികം സംവേദനക്ഷമതയുള്ളതിനാൽ ഇണയില് അത് ഉത്തേജനമുണ്ടാക്കും. കാമസൂത്ര നമ്മളെ പഠിപ്പിക്കുന്ന പെണ്ണിനെ ചുംബിക്കേണ്ട ഇടം. മിക്ക ആളുകളും കാമസൂത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, എന്നാൽ ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിനെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പ്രണയ നിർമ്മാണത്തിലെ അവിശ്വസനീയമായ യോഗ ആശയങ്ങള് പ്രകടിപ്പിക്കാന് രൂപകൽപ്പന ചെയ്ത മോശം പുസ്തകമല്ല ഇത്. മറിച്ച് മനുഷ്യന്റെ ആഗ്രഹത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള പുസ്തകമാണിത്. ഈ ആഗ്രഹത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ചുള്ള ഉപദേശം ഇത് നൽകുന്നു. തത്വപരമായും പ്രായോഗികമായും നാം പ്രണയത്തെ എങ്ങനെ നോക്കാമെന്നതിനുള്ള സമഗ്ര സമീപനം നൽകുന്നു. എന്നിരുന്നാലും ഇത് ഒരു ലൈംഗിക മാനുവൽ അല്ലെങ്കിലും പ്രേമിക്കുന്നവർക്ക് ആസ്വദിക്കാവുന്ന ശാരീരിക രീതികളെ കുറിച്ച് ഇതിന് ചില ഉപദേശങ്ങളുണ്ട്. ചുംബിക്കുമ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള അവസ്ഥകള് സുഖങ്ങള് നൽകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ലൈംഗികതയ്ക്ക് മുമ്പും ശേഷവും ചുംബിക്കാന് ഇത് നിങ്ങളെ സഹായിക്കും. അറിയേണ്ട ചില ചുംബന രഹസ്യങ്ങൾ ഇതെല്ലാമാണ്. കൂടുതൽ അറിയാന് വായിക്കൂ. അളന്ന ചുംബനം. അളന്ന ചുംബനം എന്ന് പറയുന്നത് പലർക്കും മനസ്സിലാവണമെന്നില്ല. എന്നാലും ഒരു പങ്കാളി അവരുടെ അധരങ്ങളുടെ നിയന്ത്രണം പങ്കാളിക്ക് നൽകിയിരിക്കുകയായിരിക്കും, പക്ഷെ അവയെ ചലിപ്പിക്കുന്നില്ല. മറ്റേയാള് അവരുടെ ചുണ്ടുകളെ തൊട്ട് സ്പർശിക്കുന്നു. മറ്റൊരാള് നിഷ്ക്രിയനായിരിക്കുമ്പോൾ ചുണ്ടില് ചുംബിക്കുന്നു. ഈ ചുംബനം ഇപ്പോഴും ഒരു വികാരാധീനമായ ചുംബനമാകാം. ത്രോബിംഗ് ചുംബനം. കാമസൂത്രമനുസരിച്ച് ഈ ചുംബനം വളരെ വ്യക്തമാണ്. ഒരു ചുംബനം ചുണ്ടുകളില് സ്പർശിക്കുമ്പോഴാണ്, പക്ഷെ താഴത്തെ ചുണ്ട് മാത്രം നീങ്ങുന്നു. ഈ സമയത്ത് പുരുഷ പങ്കാളിക്കായിരിക്കും മുഴുവൻ അധികാരവും, സ്ത്രീ അല്പം നിസ്സാരനാണ്, പക്ഷേ കൂടുതൽ വികാരാധീനയായി പ്രവർത്തിക്കുന്നു. ബ്രഷിംഗ് ചുംബനം. ഈ അവസാന ചുംബനത്തിലെ യുവതി കൂടുതൽ സജീവമായി തുടങ്ങുന്നു. അവള് കണ്ണുകൾ അടച്ച് കാമുകനെ ചുംബിക്കാന് തുടങ്ങുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അനുഭവ പരിചയമോ നിഷ്കളങ്കതയോ കാരണമായിരിക്കും. ദി അസ്ക്യു ചുംബനം. പ്രേമിക്കുന്നവരെ പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ ചുംബനങ്ങളിൽ ഒന്നാണിത്. രണ്ട് പങ്കാളികളും പരസ്പരം ചുണ്ടോട് ചുണ്ട് ചേർത്ത് ചുംബിക്കാവുന്നതാണ്. പരസ്പരം തല ചായുന്ന സമയമാണിത്. വികാരാധീനമായ ചുംബനങ്ങൾക്ക് മികച്ചതാണ്. ഇതിനെ ക്രോസൈവസ് എന്നും വിളിക്കുന്നു. വളഞ്ഞ ചുംബനം. തിരിഞ്ഞ ചുംബനം എന്നും അറിയപ്പെടുന്ന ഇത് കാമസൂത്രത്തിലെ ഏറ്റവും റൊമാന്റിക് ചുംബനങ്ങളിൽ ഒന്നാണ്. ഒരാള് കാമുകന്റെ താടിയെടുത്ത് ചുണ്ടില് ചുംബിക്കാന് അവരുടെ നേരെ ചായുന്നതാണ് വളഞ്ഞ ചുംബനം. നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ ലൈംഗിക മോചനത്തിലേക്ക് നയിക്കുന്നതിനാല് ഇത് ഫോർപ്ലേക്ക് അനുയോജ്യമാണ്. ഇത് തികച്ചും വൈകാരികമായി വരുന്നതാണ്. നേരിട്ടുള്ള ചുംബനം. നേരിട്ടുള്ള ചുംബനം കാമസൂത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒന്നാണ്. ദമ്പതികള് പരസ്പരം അഭിമുഖീകരിച്ച് ചുംബിക്കുകയും നക്കുകയും പരസ്പരം ചുണ്ടുകള് സ്പർശിക്കുകയും ചെയ്യുന്നു. ഇത് ഒരേ സമയം വികാരഭരിതമാണ്. ഈ ചുംബന ഗെയിമുകളിലും നാവ് തീർച്ചയായും ഉൾപ്പെടുത്താം. ആദ്യം മറ്റൊരാളുടെ അധരം പിടിക്കുന്നയാള് എന്നതിലേക്ക് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഗെയിമിന്റെ അവസാന ലക്ഷ്യം പോലും നേടാനാകും. രണ്ട് പ്രേമികളും തുല്യ കളിക്കളത്തിലായതിനാല് തുല്യ ചുംബനം എന്നും അറിയപ്പെടുന്നു. സമ്മർദ്ദ ചുംബനം. സമ്മർദ്ദ ചുംബനം ആക്രമണാത്മകമായി തോന്നാമെങ്കിലും ചില ആളുകൾ ഇത് ആസ്വദിക്കുന്നു. അതില് നിങ്ങളുടെ പങ്കാളിയുടെ വായയും ചുണ്ടുകളും കടിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കുറച്ച് സമയത്തേക്ക് ഇത് ചെയ്യേണ്ടത് പ്രധാനമാണ്. അതിനാല് നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ വിരലുകൊണ്ട് ഒരു സർക്കിൾ ഉണ്ടാക്കാനും സമ്മർദ്ദം കുറയ്ക്കുന്നതിന് നിങ്ങളുടെ കാമുകന്റെ ചുണ്ടുകളില് ചുംബിക്കാനും കഴിയും. എന്നാല് അഭിനിവേശം നിലനിർത്തുക. ടോപ്പ് ചുംബനം. ടോപ്പ് ചുംബനത്തില് കാമുകന് പങ്കാളിയുടെ മുകളിലെ ചുണ്ട് ചുംബിക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് സംഭവിക്കുമ്പോള് മറ്റു പങ്കാളിക്ക് താഴത്തെ ചുണ്ട് ചുംബിക്കാന് കഴിയും. ഇത് അവരെ മുഴുവൻ വികാരത്തിലെത്തിക്കുന്നു. ക്ലിപ്പ് ചുംബനം. എല്ലാവരും ഉൾപ്പെടാത്ത ഒരു ചുംബനം, ക്ലിപ്പ് ചുംബനം എന്നിവയും കാമസൂത്ര നിർദ്ദേശിക്കുന്നു. ഇവിടെയാണ് ഒരു പങ്കാളി മറ്റൊരാളുടെ അധരങ്ങളിലോ നാവിലോ മോണയിലോ നാവില് സ്പർശിക്കുന്നത്. ഇത് നാവുകളുടെ പോരാട്ടത്തിന് കാരണമാകുന്നു. അത് ഇരുവർക്കും വളരെ സന്തോഷകരമാണ്. വികാരാധീനരായവർക്ക് ഇത് വളരെ നല്ലതാണ്. ഒരു യുവാവ് സ്ത്രീയുടെ രണ്ട് ചുണ്ടുകളും ചുംബിക്കുന്നു. അത് അഭിനിവേശം പ്രകടിപ്പിക്കുമ്പോള് ഇത്തരത്തിലുള്ള ചുംബനത്തിനും പക്വതയില്ല. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും മന്ദഗതിയിലുള്ളതാണ് നല്ലത്. ചുംബന ശേഷം ലൈംഗികത. ഇരുവരും തങ്ങളുടെ ആഗ്രഹത്തെ പരമാവധി ചെറുക്കാന് പാടുപെട്ടപ്പോള്
പങ്കാളി പ്രകോപനപരമായി മറ്റൊരാളുടെ വായിലെ ചുണ്ടുകള് സ്പർശിക്കുകയും നേരിയതും തീവ്രവുമായ സമ്പർക്കമുണ്ടാകുകയും ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചുംബനം. ഇത് വളരെ ഹ്രസ്വവും എന്നാൽ മോഹിപ്പിക്കുന്നതുമാണ്. വ്യതിചലന ചുംബനം, ശ്രദ്ധ തിരിക്കാനുള്ള ചുംബനം അതിന്റെ പേര് മാത്രം ഉപയോഗിച്ച് വ്യക്തമാക്കുന്നു. ഇത് നിങ്ങളുടെ പങ്കാളിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷെ ഈ ചുംബനം വായിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. മുഖം, ചെവി, കഴുത്ത്, നെഞ്ച് ഉൾപ്പെടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താം. കൺപീലികളെ ചുംബനം, നീളമുള്ള കൺപീലികൾ ഉള്ളവര് കാമസൂത്രയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ചുംബനത്തെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കൺപീലികൾ ഉപയോഗിച്ച് പങ്കാളിയുടെ ചുണ്ടുകള് സ്പർശിക്കുകയും മറക്കുകയും ചെയ്യുമ്പോൾ കൺപീലികളെ ചുംബിക്കുന്നു. ഇത് മൃദുവും അടുപ്പമുള്ളതുമായ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ നിങ്ങൾ പ്രത്യേകമായി ചെയ്യാൻ വിചാരിച്ചിരിക്കില്ല. നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിലുടനീളം ചുംബിക്കുന്നതും അവരുടെ മുഖവും കണ്ണും വരെ പ്രവർത്തിക്കുന്നതും ഇതിൽ ഉൾപ്പെട്ടേക്കാം. ചുംബനം പ്രതിഫലിപ്പിക്കുന്നു. കാമസൂത്രത്തിലെ ചില ചുംബനങ്ങള് നിങ്ങളുടെ പങ്കാളിയെ യഥാർത്ഥത്തില് ചുംബിക്കാതെ ആഗ്രഹവും സ്നേഹവും പ്രകടിപ്പിക്കും. നിങ്ങളുടെ പങ്കാളിയെ ഒരു കണ്ണാടിയിലോ വെള്ളത്തിലോ പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങൾ എത്രമാത്രം തീവ്രമായി ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കുമ്പോഴാണ് പ്രതിഫലിക്കുന്ന ചുംബനം. അതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ചുംബനം ഒരു പെയിന്റിംഗിലോ പ്രതിമയിലോ ചുംബിക്കുന്നു, സ്നേഹവും അഭിനിവേശവും നിർജീവമായ ഒരു വസ്തുവിലേക്ക് മാറ്റുന്നു. പൊതു ചുംബനം, നിങ്ങൾ പൊതുവായിരിക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ അല്ലെങ്കിൽ അടുപ്പത്തിന്റെ വ്യക്തമായ സന്ദേശം പൊതു ചുംബനം അയക്കുന്നു. കൈയിലോ കഴുത്തിലോ ഒരു ചുംബനം, അത് ഞാന് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമായി പറയുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ തീർച്ചയായും എന്തെങ്കിലും ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവായ അവയവങ്ങളാണ് ചുണ്ടുകള്. ചുണ്ടുകളിലെ ചുംബിക്കുന്ന സ്ത്രീയെ ഉണർത്തും. മാറിടങ്ങളും നിപ്പിളുമെല്ലാം സ്ത്രീ ശരീരത്തിലെ വികാരം ഉണർത്തുന്ന അവയവങ്ങളാണ്. പുറംകഴുത്താണ് മറ്റൊരു ഭാഗം. പുറംകഴുത്തിലെ പുരുഷന് ചുംബിക്കുന്നത് ഇഷ്ടമില്ലാത്ത സ്ത്രീകള് ചുരുങ്ങും. സ്ത്രീകളുടെ മുൻകഴുത്തിന്റെ നടുഭാഗമാണ് മറ്റൊരു അവയവം. സ്ത്രീകളെ വികാരവതിയാക്കാൻ കഴിയുന്ന ഒരിടം. പുറം ഭാഗത്ത് അതായത് നടുഭാഗത്ത് ചുംബനം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ സ്ത്രീകള്. ഈ ഭാഗത്ത് ചുംബിക്കുന്ന സ്ത്രീയെ ഉണർത്താന് സഹായിക്കും. കഴുത്തിന്റെ വശത്തെ ചുംബനവും കോളര് ബോണിലെ ചുംബനവുമെല്ലാം സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ചുംബന സ്ഥലങ്ങളാണ്. നെറ്റിയിലെ ചുംബനം സ്ത്രീകൾക്ക് വികാരത്തെക്കാൾ ലാളനയും കരുതലും തോന്നിക്കുന്ന ഒന്നാണ്. ശുഗിരിയ ഫിർ മിലേങ്കെ ബൈ.